മകരവിളക്കുമായി ബന്ധപ്പെട്ട് സർക്കാരും തദ്ദേശഭരണ സ്ഥാപനങ്ങളും ഏർപ്പെടുത്തേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും ഈ മാസം 10 ന് മുമ്പ് പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർ ആർ ഗിരിജ എല്ലാ വകുപ്പുകൾക്കും തദ്ദേശഭരണ സെക്രട്ടറിമാർക്കും നിർദ്ദേശം നൽകി. 14 ന് നടക്കുന്ന ശബരിമല മകരവിളക്കുത്സവവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് കളക്ടർ കോൺഫറൻസ് ഹാളിൽ ചേർന്ന വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും തദ്ദേശഭരണ ഭാരവാഹികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. മകരജ്യോതി ദർശനത്തിനായി തീർത്ഥാടകർ തടിച്ചുകൂടുന്ന ജില്ലയിലെ 8 വ്യൂ പോയിന്റുകളിൽ ഏർപ്പെടുത്തേണ്ട അധിക ക്രമീകരണങ്ങൾ സംബന്ധിച്ച് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ വിശദീകരിച്ചു. പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിക്കേണ്ട ബാരിക്കേഡുകൾ 10 ന് മുമ്പ് പൂർത്തിയാക്കും. സന്നിധാനം, പമ്പ, എരുമേലി എന്നിവിടങ്ങളിൽ എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും സന്നിധാനത്ത് ഐ ജി റാങ്കിലുള്ള 2 ഉദ്യോഗസ്ഥരും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. എല്ലാ വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ 13, 14, 15 തീയതികളിൽ സന്നിധാനത്തുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളതായി കളക്ടർ യോഗത്തിൽ പറഞ്ഞു. രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, മകരജ്യോതി ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് 8 വ്യൂ പോയിന്റുകളാണ് നമുക്കുള്ളത്. അത് പോലീസും ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് ചേർന്ന് ഒരു ഇൻസ്പെക്ഷൻ നടത്തിയിരുന്നു. അതിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് പഞ്ചായത്ത് ചെയ്യേണ്ടതുണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, പിന്നെ പോലീസ്, ഈ ഇവരെല്ലാം ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ ദേവസ്വം ബോർഡുമുണ്ട്, അപ്പോൾ അവരോടൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം 10-ാം തീയതിയോടു കൂടി പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം ആസ്കാ ലൈറ്റും അതുപോലെ തന്നെ ട്യൂബ് ലൈറ്റും ഒക്കെ സജ്ജീകരിക്കാനും കുടിവെള്ളം ഉൾപ്പെടെയുള്ള അവർക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും അതാത് ഗ്രാമപഞ്ചായത്തുകളോട് ഏർപ്പെടുത്തുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വനവകുപ്പിന്റെ അധീനതയിലുള്ള തിരുവാഭരണ പാതയിൽ കാട് തെളിക്കുന്ന പ്രവൃത്തികൾ 4 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും. തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് അലംഭാവം കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികളുണ്ടാവുമെന്നും കളക്ടർ പറഞ്ഞു. വാട്ടർ അതോറിറ്റി മകരവിളക്ക് ദിവസങ്ങളിലെ ഉപയോഗത്തിനായി നിലയ്ക്കലിൽ 3000 കിലോലിറ്റർ കുടിവെള്ളം അധികമായി കരുതുന്നുണ്ട്. കെ എസ് ആർ ടി സി 1000 ബസ്സുകൾ മകരവിളക്ക് ദിനത്തിൽ സർവീസ് നടത്തും. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.